ஆமா அதுக்கு நாம வாழ்த்து கொடுமாறாகட்டும் ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹബന്ധങ്ങളെ അറിയിച്ചുകൊണ്ട് ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും തിരുവചന ഘോഷണം ചെയ്യുവാനായി താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായി ഒരു വചനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായത്തിലെ വചനമാണ്. അതിൻ്റെ 5 വചനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. വായിക്കും. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ശ്രദ്ധിക്കാത്ത ഇടത്ത് നമ്മുടെ കർത്താവ് ശ്രദ്ധിച്ചു. മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ കണ്ണും എത്തുപറ്റാത്ത ഇടത്ത് നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് എത്തുപറ്റി. അതാണ് അല്പസമയം ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥിക്കും. കർത്താവെ, സ്വർഗീയ പിതാവെ, വായിച്ച വചനത്തിനായി സ്തോത്രം. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ തന്നെ. ഇനമനുജനനം എടുത്ത യേശുരാജാ നിൻ സമീപേ നിൽപ്പോ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. മനുജനം എടുത്ത കൈകളി കാൽകളി ആണികൾ തറച്ചു, മുൾമുടി ചൂടിയ പൊൻസിര സാതിന്മേൽ. കൈകളി കാൽകളി ആണികൾ തറച്ചു, മുൾമുടി ചൂടിയ പൊൻസിര സാതിന്മേൽ. ഇന്നെയും ദുഷയും പീഡയും സഹിച്ചു, ദിവ്യമാം ചുതിരം ചൊരിഞ്ഞു നിനക്കായി, കരുണയാൽ നിന്നെ വിളിച്ചിടുന്നു, കരുണയാൽ നിന്നെ വിളിച്ചിടുന്നു. തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ, നാഗം തീർക്കുവാൻ ജലവും ഇല്ലാതെ, തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ, നാഗം തീർക്കുവാൻ ജലവും ഇല്ലാതെ, ആശ്വാസം പറവാൻ ആരും തന്നില്ലാതെ, അരുമാരക്ഷകൻ ഏകനായി മരിച്ചു, ആ പാടുകൾ നിൻ രക്ഷയ്ക്കായി, ആ പാടുകൾ നിൻ രക്ഷയ്ക്കായി. അവൻ മരണത്തെ സാത്താൻ്റെ തല തകർത്തു, തൻ്റെ രക്തത്തെ പാപക്കാരകൾ നീക്കി. അവൻ മരണത്തെ സാത്താൻ്റെ തല തകർത്തു, തൻ്റെ രക്തത്തെ പാപക്കാരകൾ നീക്കി. നിന്റെ വ്യാധിയും വേദനയും നീക്കുവാൻ, നിന്റെ ശാപത്തിൽ നിന്നും വിടുതൽ നൽകാൻ, കുരിശിൽ ജയിച്ചല്ലാറ്റയും, കുരിശിൽ ജയിച്ചല്ലാറ്റയും. ഇനമനുജനനം എടുത്ത യേശുരാജൻ സമീപേ നിൽപ്പോ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ദിനമനുജനനം എടുത്ത. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരിഹോവിലൂടെ കടന്നുപോയ പല സന്ദർഭങ്ങളെക്കുറിച്ച് മാർക്കോസും മത്തായിയും ലൂക്കോസും ഒക്കെ എഴുതിയിട്ടുണ്ട്.
അതിലൊക്കെ ചില വ്യത്യസ്തമായ സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്. അന്നേരം അവസരം അതുവഴി ഒത്തുകിട്ടി അങ്ങ് പോയി. അതിനിപ്പോൾ എന്തോ പറയാനാ, ചരിത്രം എന്തോ അതിന് എഴുതാൻ എന്തുവാ എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ ഉള്ള ഒരു ഭാഗമായിട്ടല്ല. യേശുക്രിസ്തു ഒരിക്കൽ ഒരു ഉപമാരീതിയിലാണ് പറഞ്ഞത്. ഒരു ശമരിയക്കാരൻ്റെയും ലേവ്യൻ്റെയും പുരോഹിതൻ്റെയും കാര്യമാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടുവരുമ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആ നല്ല ശമരിയക്കാരനായി വെളിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള സന്ദർഭത്തിലും നമ്മുടെ കർത്താവ് ലേവ്യനും പുരോഹിതനും ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ആ നല്ല ശമരിയക്കാരൻ അവിടെ ചെന്ന വഴിയിൽ മുറിവേറ്റ് കിടന്നവനായ അർത്ഥപ്രാണനായി കിടന്നവനായ വികൃതിയെ കോരിയെടുത്ത് അവർ വേണ്ട പരിലാളകൾ ചെയ്തതായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് യെരിഹോവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുരുടൻ, അവൻ തിമായിയുടെ മകനായ വൃത്തിമായി എന്ന അവൻ്റെ പേരിൽ അറിയപ്പെടുന്നത്, അവനെ കർത്താവായ യേശുക്രിസ്തു സൗഖ്യമാക്കി. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, അങ്ങനെ ചരിത്രം ആ പശ്ചാത്തലങ്ങളിൽ കടന്നുപോയാൽ ഈ സഖായിയുടെ വിഷയം അല്പസമയം പറയാൻ കഴിയാതെ പോകും. അതുകൊണ്ട് അതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും സഖായിയുടെ വിഷയം പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതല്ല. മനുഷ്യർ ശ്രദ്ധിക്കാത്ത ഇടത്ത് നമ്മുടെ കർത്താവിൻ്റെ ശ്രദ്ധ പറ്റി. അതന്നു മാത്രമല്ല, ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലരെയൊക്കെ കുറിച്ച് നമുക്ക് ശ്രദ്ധയിൽപ്പെടുകയില്ല. ഓ, അവനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടെന്ത് കാര്യം, അവൻ വെള്ളമടിച്ച് ആ നിലവാരത്തിൽ പോകുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊക്കാത്ത ദുർപ്രവർത്തികളിൽ നീങ്ങുന്ന ഒരു വ്യക്തിയാണ്, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് എഴുതി തള്ളുന്ന പല വ്യക്തികളെ പിൽക്കാലത്ത് വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷക്കാരായി ദൈവിക നിലയിൽ ബോധവാന്മാരായി തീരുന്ന ചരിത്രം നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് ഈ കാലത്തും പലയിടത്തും മനുഷ്യർ ശ്രദ്ധിക്കാതെ എഴുതിത്തള്ളിക്കളഞ്ഞ വ്യക്തികളെ സ്വർഗത്തിൻ്റെ ശ്രദ്ധ പറ്റി അവരെ വിളിച്ച് വേർതിരിച്ചതായിട്ടുണ്ട്. വേദപുസ്തകത്തിലൂടെ നമുക്ക് പഠിച്ചാലും കഴിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ടതായ വിഷയം, സക്കായിക്ക് യേശുവിനെക്കുറിച്ച് ഒരറിവ് കിട്ടി. അത് രണ്ട് വിധത്തിലും ആൾക്കാർ പറയുന്നുണ്ട്. ഗുണമായിട്ടും പറയുന്നുണ്ട്, ദോഷമായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും തരം തിരിച്ചവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ സക്കായി രണ്ട് വിധത്തിലും കേട്ടിരുന്നുവെന്ന്. അതുകൊണ്ടാണ് സക്കായി ചിന്തിച്ചത് യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ താൻ ചിന്തിച്ചു. നമ്മുടെ ആൾക്കാരെക്കാൾ എന്ത് വ്യക്തിത്വമുള്ളവനാണ് സക്കായി. നമ്മൾ സക്കായിയെ കുറ്റക്കാരനായിട്ടാണ് പറയുന്നത്. കാരണം അവൻ ചതിവായി വാങ്ങിച്ചു, അത് അവൻ തന്നെ പറയുന്നുണ്ട്. ചതിവായി വാങ്ങിച്ചു, വെട്ടിപ്പിടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവനുള്ള അടങ്ങിയിരിക്കുന്ന ആ നിക്ഷിപ്തമായിരിക്കുന്ന ഗുണഗണങ്ങൾ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയാതെ പോകുന്നു. അത് അന്ന് മാത്രമല്ല, ഇന്നും ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ചില ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് അവരിൽ എന്തെങ്കിലും ഒരു ദോഷ സ്വഭാവം ഉണ്ടെങ്കിൽ അത് കാണാനാണ് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത്. സഖായി പലരും പല വിധത്തിൽ പറഞ്ഞുകൊണ്ട് എന്നാലും ഞാൻ അവനെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതല്ല. യേശു ഏതായാലും ഇങ്ങനെ അത്ഭുതങ്ങൾ നടത്തുന്നു, കാര്യങ്ങളൊക്കെ പലതും, അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാൻ ഒരുപാട് പേർ തടിച്ചു കൂടുന്നു. കാര്യം ശരി, എന്നാൽ യേശു എങ്ങനെയുള്ളവെന്ന് എനിക്കൊന്ന് കാണണമല്ലോ, എനിക്ക് ദൈവം ഒരു ചിന്താശേഷി തന്നിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് കാണണമല്ലോ എന്നവൻ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു. അത് തന്നെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു നല്ല ഭാഗമാണ്. അവൻ ദൃഢപ്രതിജ്ഞ എടുത്തു, യേശു എങ്ങനെയുള്ളത് എനിക്കൊന്ന് കാണണം. അവൻ വീട്ടിൽ നിന്നിറങ്ങി അവൻ യെരിഹോവിലേക്ക് ചെന്നപ്പോൾ പുരുഷാര നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. അതന്ന് മാത്രമല്ല, ഇന്നുകൊണ്ട് അനേകർ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ആ പേര് പറഞ്ഞ് ഈ പുരുഷാര നിമിത്തം അനേകർക്കും യേശുവിനെ കാണുവാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളൊക്കെ കയറി എന്ന് സുവിശേഷം പറയുന്നവരും
അതുപോലെ തന്നെ വ്യക്തികളോട് സുവിശേഷം പറയുന്നവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ തക്കവണ്ണം കഴിയും. നമ്മൾ വലിയ കാര്യത്തിൽ ചിലരോട് സുവിശേഷം പറയുമ്പോൾ ചിലരെ ക്രിസ്ത്യാനികളിടയിൽ നിന്ന് തന്നെ നിരവധി തകർക്കപ്പെട്ട കുടുംബങ്ങളെയും വ്യക്തികളെയും പൊതുജനം ഇങ്ങോട്ട് ചൂണ്ടി വെക്കുകയാണ്. കാരണം ഇന്നവർ ക്രിസ്ത്യാനിയല്ലേ, ഇന്നവർ ക്രിസ്ത്യാനിയല്ലേ, കാണിച്ച വേല കണ്ടോ, ആ പത്രത്തിൽ വന്നത് കണ്ടോ, ടി വിയിൽ വന്നത് കണ്ടോ എന്ന് പൊതുലോകം ചൂണ്ടി ഇങ്ങോട്ട് നിർത്തുന്നു. ഈ പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ നിരപരാധികളായ അനേകർക്കും കഴിയുന്നില്ല. അനേകരും മനസാക്ഷിയുടെ ബലഹീനത നിമിത്തം അവർ യേശുവിനെ കാണാൻ ഇറങ്ങി തിരിച്ചിട്ട് അവർ പിന്നെ തിരിച്ച് അങ്ങ് പോകുകയാണ്. സക്കായിക്കും അങ്ങനെ പോകാമായിരുന്നു. സക്കായി വിചാരിച്ചേതായാലും ഞാൻ ഇറങ്ങിത്തിരിച്ചത് യേശുവിനെ കാണാനാണ്. ഈ പുരുഷാരം തടസ്സമാണെങ്കിൽ ഞാൻ മറ്റു മാധ്യമം എന്താണെന്ന് വെച്ചാൽ നോക്കും. സ്വന്തം വീട്ടിൽ ഒരു കറിക്ക് വേണ്ടി ഒരു കായ ഒരു മരത്തിൽ നിന്ന് പറിച്ചു കൊടുക്കുക, മരത്തെ കയറാൻ വീട്ടുകാർ പറയത്തുമില്ല, അവൻ കയറത്തുമില്ല. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു ബിൽ കളക്ടർ എന്ന് പറയാം അവൻ്റെ പദവിയും രീതിയൊക്കെ. അങ്ങനെ ഉള്ള ഈ സക്കായി യേശുവിനെ കാണാൻ ഒരു കാട്ടത്തി മരത്തിൽ കയറിയത് തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ നല്ല താല്പര്യമാണ്. എന്നാലും വേണ്ടുകയില്ല, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം എന്ന്. പക്ഷെ അവന് കാട്ടത്തിയല്ല കയറിയത്, നല്ലത്തി കയറാത്ത എന്താ എന്ന് ചോദിച്ചാൽ ഈ പ്രസംഗം കേൾക്കുന്നവരും അല്ലാത്തവരും വേണ്ടി വന്നാൽ പറയും അത് നല്ല അത്തി അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. സൗകര്യത്തിൽ എന്തായാലും കാട്ടത്തിയാണ് കണ്ടത്. ഞാൻ പറയുന്നു നല്ല അത്തി കണ്ടാലും അവൻ കയറത്തില്ല, അതെന്താ കയറാത്തത്? ഇന്നത്തെ പോലുള്ള പത്ര വാർത്താ മാധ്യമങ്ങളൊക്കെ അന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉണങ്ങി നിൽക്കുന്ന അത്തിയുടെ പടം ഉൾപ്പെടെ പത്രത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അന്നത്തെ ദിവസം അല്ലെങ്കിലും അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഘട്ടത്തിൽ ഒരത്തിയെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശപിച്ചു, അത് ക്ഷണത്തിൽ വേരോടെ ഉണങ്ങിപ്പോയെന്നാണ് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. പൊതുവെ നല്ല അത്തിയെ ഈ സക്കായി കയറിയിരുന്നാൽ ചിലപ്പോഴത് വഴി വരുമ്പോൾ യേശുക്രിസ്തു ആ അത്തിയയിലോട്ട് നോക്കി ഒരു കായികനിയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കുന്ന കൂട്ടത്തിൽ സക്കായിയെ കണ്ടാൽ ഇതൊരു നാണക്കേടാകുമല്ലോ. കാട്ടത്തിയ യഹൂദൻ നോക്കാറ് പതിവില്ല. ഒരു നികൃഷ്ട ജീവിയോ അല്ലെങ്കിൽ അശുദ്ധമായൊരു രോഗമോ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയോട് തുല്യമാക്കി ചിന്തിക്കാവുന്നതാണ് യഹൂദൻ്റെ പഴക്കവും പഠനവും പാരമ്പര്യവും അനുസരിച്ച് കാട്ടത്തി. കാട്ടത്തിയെ ഒരിക്കലും അവർക്ക് അംഗീകൃതമല്ല. അപ്പം കാട്ടത്തിയെ കയറിയിരുന്നാൽ യേശു അതിലോട്ട് നോക്കത്തില്ല, മറ്റാരും നോക്കത്തുമില്ല. എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് യേശു എങ്ങനെയുള്ളവരെന്ന് കാണുകയും ചെയ്യാം. ഈ കണക്കൂട്ടലിലാണ് അവൻ കയറിയിരുന്നത്. അവിടെ അവൻ്റെ കണക്കുകൂട്ടലിനെ നമ്മുടെ കർത്താവ് തെറ്റിച്ചു. ഇന്നും പലർക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലിനെ തെറ്റിച്ചാണ് നമ്മുടെ കർത്താവ് പലരുടെ മേൽ ഇടപെടുന്നത്. ചിലരെ യോഗസ്ഥലത്ത് പോകുന്നത് പ്രസംഗം കേൾക്കാനോ ഒന്നുമല്ല, നല്ല പാട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോരാ എന്ന് വിചാരിച്ചാ പോകുന്നത്. പക്ഷേ അന്ന് രാത്രിയിലെ ശുശ്രൂഷ ഇവൻ്റെ കണക്കുകൂട്ടലിനെ തെറ്റിച്ച് ഇവനെ കടന്നു പിടിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഒരു സമയമായിരിക്കും. അപ്പോൾ ഇവൻ കണക്കുകൂട്ടുന്ന ഒന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ മറുവശം വേറൊരു വിധത്തിലാണ്. സക്കായി കണക്കുകൂട്ടിയതും എങ്ങനെയാ, എന്നെ കാണരുത്, ഏതായാലും കാട്ടത്തിയിലോട്ട് യേശു ആകട്ടെ കൂടെ ഉള്ളവരായിട്ട് നോക്കത്തില്ല, ഈ കണക്കൂട്ടില്ല കയറിയിരുന്നത്. അവിടെ വന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തതുപോലെ ഇന്നടത്ത് സക്കായി ഇരിപ്പുണ്ട് എന്ന് യേശുവിന് മുന്നറിയിപ്പ് കിട്ടിയതുപോലെ യേശു അവിടെ വന്ന് കാട്ടത്തിയിലേക്ക് നോക്കി. അപ്പോൾ ബുദ്ധിജീവികളായ ആൾക്കാരൊക്കെ ഒരു പക്ഷേ ചിന്തിച്ച് പറഞ്ഞു കാണും, ഈ യേശു അറിവിൻ്റെ ഉറവിടമാണെന്നൊക്കെ പറയുന്നു, എങ്കിലും ഇതെന്തിനാണ് ഈ കാട്ടത്തിയിലോട്ട് നോക്കിയത്? ഏത് യേശു ക്രിസ്തു യഹൂദൻ്റെ പാരമ്പര്യത്തിൽ വന്ന് ജനിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ യഹൂദ പാരമ്പര്യത്തിനൊരു ചിട്ടയുണ്ടല്ലോ, അതിനെ മറികടന്നാണല്ലോ യേശു ഇവിടെ കാണിക്കുന്നത് എന്നവർക്ക് പറയാൻ അവർക്ക് പലപ്പോഴും കഴിയും. പക്ഷേ അവർ ചിന്തിക്കുന്ന ചിന്താഗതിക്കൊതുങ്ങിയല്ല കർത്താവിൻ്റെ പ്രവർത്തനം.
ഈ കാട്ടത്തി നോക്കിയപ്പോൾ എന്തോ സാധിക്കാനാ. ഇതിനകത്തൊന്നും ഒരു കായ്കനികളും നമുക്ക് പ്രയോജനം വരുന്നില്ല, കാണാനില്ല, ഒന്നുമില്ല, പിന്നെന്തിനു സാധിക്കാനാണ്. പക്ഷേ അന്നേരത്തേക്ക് നുള്ളിപ്പറിച്ചെടുത്ത് വായിലിട്ട് വെള്ളം കുടിക്കുന്ന കാട്ടത്തിക്കാരുടെ കാര്യമോ ഇതൊന്നുമല്ല യേശു നോക്കിയത്. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരാത്മാവിനെക്കുറിച്ച് കർത്താവ് മുന്നമേ അകലക്കൂട്ടി കണ്ടു. അങ്ങനെ സഖായിയെ അവിടെ വന്ന് പേര് ചൊല്ലി വിളിച്ചു, നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാസ്തവമാണ്, ദൈവവിളി കേൾക്കും, പക്ഷെ ഇറങ്ങി വരാൻ ബന്ധപ്പാടാണ്. ആയിരിക്കുന്ന ചില പാരമ്പര്യത്തിൻ്റെ ആ കൊമ്പിൽ നിന്ന്, ചില മതമണ്ഡലങ്ങളിൽ നിന്ന് ഒക്കെ ഇറങ്ങി വരാൻ ബന്ധപ്പാടാണ്. ഇനി നമുക്കങ്ങോട്ട് അംഗീകരിക്കാനൊക്കാത്ത ചില പാപപ്രവൃത്തികളുണ്ട്, അതിൻ്റെ കൊമ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പലർക്കും ബന്ധപ്പാടാണ്. പക്ഷേ ബന്ധപ്പാടാണെങ്കിലും ഇറങ്ങി വന്നാൽ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു, അവൻ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ആരുടെയും പരപ്രേരണയാലോ അടിച്ചേൽപ്പിയിരുന്നാലോ അല്ല, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട്. അങ്ങനെ ആ സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സക്കായിയുടെ വീട്ടിൽ നമ്മുടെ കർത്താവ് പാർക്ക് ഉണ്ടായി. അതാ ഭക്തൻ ക്യാപ്റ്റൻ വി ജെയുടെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഉയരത്തിൽ ഉലഞ്ഞിടും തരു കേളിയിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. ഉയരത്തിൽ ഉലഞ്ഞിടും തരു കേളിയിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞൻ്റെ വിരുന്നീനോ മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. കനിഞ്ഞൻ്റെ വിരുന്നീനോ മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മരത്തിന്മേൽ നോക്കി കർത്താവ് അവനെ വിളിച്ചു, അവൻ ഇറങ്ങി വന്നു സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ മണ്ടയിൽ ഉണ്ടായിരുന്നുവെന്നും അത് സക്കായി സാറ് തന്നെയായിരുന്നു എന്നും പൊതുജനത്തിന് മനസ്സിലായത്. മനുഷ്യൻ്റെ കണ്ണ് എത്തിപ്പറ്റാത്തയിടത്ത് നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് എത്തിപ്പറ്റി. പഴയ നിയമഭാഗങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ശമുവേലിൻ്റെ 1 16 അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇശായിയുടെ മക്കളിൽ 8 ദാവീദിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ശമുവേല് ശൗലിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ഭാരപ്പെടുകയാണ്. ദൈവമേ, അവനെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിയല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുകയാണ്. ഭാരപ്പെടാതിരിക്കാൻ ഒക്കെയല്ല, വല്ലവരുടെ ആത്മാവിനെ അടിച്ചു മാറ്റിയതല്ല, ഓടി അലഞ്ഞ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവനായി ഒരു ഭൃത്യൻ്റെ വാക്ക് കേട്ട് അവൻ ഭൃത്യന്മാരുടെ വാക്കൊന്നും യജമാനന്മാർ ഒരാൾ സാധാരണ അങ്ങനെ കേൾക്കുന്നവരല്ല. എന്നാലിപ്പോൾ താളം തെറ്റിക്കഴിഞ്ഞപ്പോൾ ഭൃത്യൻ്റെ വാക്ക് കേട്ട് ശമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞതാണ്, നാം ദർശകൻ്റെ അടുക്കൽ പോകുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ നമ്മുടെ പക്കലൊന്നുമില്ല, പാണ്ഡത്തിലെ അപ്പവും തീർന്നു, ഒരു സമ്മാനവും കൊടുക്കുവാനില്ലല്ലോ എന്ന്. അത്രയവൻ കൈ തട്ടിക്കുടഞ്ഞ് പോക്കറ്റ് പിടിച്ച് തിരിച്ചിട്ട് കാണിച്ചു, ഇതിനകത്ത് 5 തൊട്ട് പോലും ഇല്ല എന്നുള്ളത് കാണിച്ചു. ആരാ? ഒരു ധനിയൻ്റെ മകനായ കൊച്ചുധനിയനാണ് പറയുന്നത് പക്കലിപ്പോഴൊന്നുമില്ല എന്ന്. ചില ധനിയന്മാരെയും ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഏറ്റുമുട്ടി ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്ന രംഗങ്ങൾ ഈ സമീപകാലത്തും
2018 ஆகஸ்டில் நடந்ததாய வலிய ஜலப்பிரளயம் செங்கன்னூர் குட்டநாடு பாண்டநாடு தொடங்கிய ஸ்தலங்களில் கோட்டயம் பின் இக்கழிஞ்ச வருஷம் அங்கு வடக்கு ஜில்லகளில் ஒக்க நடந்துள்ளதாய எத்தையோ தனியன்மரான நிமிஷ நேரம் கொண்டு ஒன்னுமில்லாத்தவராய் தீர்ந்தது என்போல இவுலு இப்போ அதுபோல ஒரு சம்பவம் ஏற்றுமுட்டி இல்லங்கிலும் கழுதை அன்னிச்சிறங்கி கழுதையை கண்டில்ல அவர் வழிச்செலவின் கொண்டு வந்ததெல்லாம் கை தீர்ந்து இனி எந்த செய்யுன்னு தாளம் திட்டி நிற்கிற சமயத்தோட பிரத்யன் பண்ணது பட்டணத்திலேக்கு போகாம் அப்படி ஒரு தரிசகனுண்டு அது பயனதக்கே ஒத்து வந்து நமக்கு அது அடுக்கி போக அப்படின் ஷவுல் பண்ணது நாம் தரிசகத்தின் அடுக்கி போகணுமெகில் நாம் எந்த கொடுக்கிறது கொடுக்கான சம்மானம் கையிலில்ல பாண்டத்திலே அப்பவும் தீர்ந்து என்பப்போ பிரத்யன் பண்ணு வரிக என் பக்கல் கால் சேக்கல் வெள்ளி உண்டு நமக்கு அது கொடுக்காம் என்பது அதுவரை பிரத்யன் அது அணுங்கியில் அது சூட்சிச்சு வச்சிரு ஒரு காரியம் நம்மளோட கையில் எந்த உண்டும் பண்ணு ஸ்தானம் தட்டி எல்லாப்பழும் அஸ்தானத்திலாம் கேரி நம்மளது பிரகடமாக்கருது நாம் அது சமயமாகும்போது பிரகடமாக்கையும் வேணும் அதான சங்கதி ஆ பிரத்யன் பண்ணு கால்சேக்கர் வெள்ளி உண்டு நமக்கு போகாம் நமக்கு சம்மானமாக கொடுக்காம் அங்கே அவனை கூட்டிக் கொண்டு போய் பிரார்த்திப்பிச்சு பிரவாச்சகன் அவனை அப்பவும் வெள்ளவும் எல்லாம் கொடுத்து அவனோடு பண்ணு அப்பன் கழுதையை குறச்சுள்ள ஆ மனோபாரம் விட்டு நீங்களே குறிச்சான நீங்கள் சென்று கண்டால் மதி கழுதையை திருச்சி கிட்டி கழிஞ்சு நீங்களுக்கு சென்னால் மதி என்பு கழுத மறுவழி கூட அங்கு வீட்டில் எத்தி பிரியமுள்ளவரே ஈ பிரவாச்சகன் அடுக்கல் நின்று அவர் சம்மானம் வாங்கிச்சு அனுபவிச்சு அங்கே பிரவாச்சகன் முதல் முடக்கி நேடியெடுத்த ஆத்மாவா அவன் தள்ளப்படும் கேட்கும்போது பிரவாச்சகன் அதிண்டதாய வேதனை உண்டு ஆ வேதனை கொண்டான அவன் பாரப்பட்டிருக்கும்போது சமுவேலின் ஒன்றாம் புஸ்தகம் 16 அத்தியாயத்தின் ஆரம்பத்தில் அனந்தர் யெகோவா ஷவுலினே குறித்து சமுவேலினோடு பண்ணது ஞான் ஷவுலினே இஸ்ரேலின் ராஜஸ்தானத்தின் தள்ளி என்று நீ அறிஞ்சிருக்கே அவனை குறித்து எத்தோளம் துக்கிக்கும் நீ எழுந்தேற்று கொம்பில் தைலம் நிறச்ச பெத்லஹேமனாய ஷாவிட பவனத்திலேக்கு செல்லுக அவிட ஞான் எனிக்கு போதிச்சவனாய் ஒருவனை கண்டிக்கணும் என்பது ஈ ஷவுலினே அபிஷேகம் செய்த தைலப்பாத்திரத்தில் அது ஒன்றாம் புஸ்தகம் 9 அத்தியாயம் படிக்கும்போது அறியன் கழியும் എന്നാൽ യഥാർത്ഥ അഭിഷേകം നടക്കേണ്ടത് തൈല കൊമ്പ് കൊണ്ടാണ്. അപ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ നേരത്ത് യഹോവയായ ദൈവം ശമൂവിനോട് പറഞ്ഞു, നീ കൊമ്പിൽ തൈലം നിറച്ച് നീ ബെത്ലഹേമിനായ യെശായയുടെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ അവിടെ ചെന്നു. പട്ടണമൂപ്പന്മാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. നിന്റെ യാത്ര ശുഭമോ? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാരോ പ്രസിഡന്റുമാരോ ഒക്കെയാകാം പട്ടണ മൂപ്പന്മാരെന്ന് പറയുന്നത്. അന്ന് ഇസ്രയേൽ ദേശം ഒന്നായി കിടക്കുന്നത് കൊണ്ട് പല ജാതികളില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും ഈ ദൈവജനം എന്നറിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോഴേ അവർ ചോദിച്ചു, നിൻ്റെ വരവ് ശുഭമോ? അവൻ പറഞ്ഞു, സുഖം തന്നെ, നിങ്ങൾ എന്നോട് കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് യാഗത്തിന് വരുവീന്ന് അവരെയും വിളിച്ചു. ഇശായുടെ ഭവനത്തിൽ ചെന്നു യാഗത്തിന് എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന് ഒരുങ്ങി. ഇശായുടെ മൂത്ത മകൻ ഏലിയാവെ ശമുവേലിൻ്റെ അടുക്കൽ കൊണ്ട് നിർത്തി. ഇവരെല്ലാം ഇസ്രായേലിലെ പട്ടാളക്കാരെ നിർത്തി. ആ ശമുവേൽ ആദ്യം ഒരു നിർണഗതി സംഭവിച്ചു പോയി. തൈലക്കൊമ്പെടുത്ത് അവൻ്റെ പേരിൽ ചരിക്കാൻ നേരത്ത് അഭിഷേകം ചെയ്യാൻ നേരത്ത് ഇതാ യഹോവയുടെ അഭിഷേകത്തിനും പറഞ്ഞ് അഭിഷേകം ചെയ്യാൻ നേരത്ത് യഹോവ ഒറ്റ വിലക്ക് വിലക്കി, ഞാനവനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മുതൽ എല്ലാവരും വരുമ്പോൾ ശമുവേല് യഹോവയോട് ചോദിക്കും, അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. ലാസ്റ്റിൽ ശമുവേല് ചോദിക്കുകയാണ് ഇശായിയോട്, നിൻ്റെ പുത്രന്മാരെല്ലാവരും ആയോ? അപ്പോൾ ഇശായി മനസ്സില്ലാത്ത രീതിയിൽ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ ആടുകളെയും കൊണ്ട് വനാന്തരത്തിലാന്ന് പറഞ്ഞു. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും
വാക്കിൻ്റെ അകത്തെ മുനം അങ്ങനെയാണ്. അവനെ വരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവന് ഇതിനൊന്നും പ്രാപ്തനൊന്നുമല്ല. എന്നാൽ പിന്നെ ആരനെയെ തീറ്റാൻ വേറെ ശമ്പളക്കാരെ ഭരിച്ചതിനേക്കാൾ നല്ലത്, ഇവർ വെറുതെ ചോറും കൊടുത്ത് വീട്ടിലിരുത്തുന്നതിനേക്കാൾ നല്ലത് ആടുകളെ ഇവനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് വിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് അതിനൊരു വാക്യമായിട്ട് എഴുതിയില്ലെങ്കിലും ആ വാക്യത്തിൻ്റെ ഒരു പിന്നെ മർമ്മ നമ്മുടെ പിടികിട്ടും. അവനെ വരുത്താൻ ഒരു മടിച്ചു എന്നുള്ളൊരു തെളിവാണ് ശമുവേൽ പറഞ്ഞത്. അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് ശമുവേൽ പറയുകയുണ്ടായി. ഏതായാലും അവനെ വരുത്തി. ഇത് പുതിയ നിയമത്തിൽ വരുവാൻ പോകുന്ന ഒരു ഭക്തകരമായ ശുശ്രൂഷയുടെ അടയാളമാണ് അന്ന് അവിടെ നടന്നത്. അതെന്താണ് എന്ന് കേൾവിക്കാരിപ്പോൾ ചിന്തിക്കും, പറയാം. ഹാബേൽ തുടങ്ങി കോടാനുകോടി വിശുദ്ധന്മാർ നമ്മുടെ തലയ്ക്കൽ പോയ പിതാക്കന്മാരും മൂത്ത സഹോദരന്മാരുമായി അവരെല്ലാം സ്വർഗീയമായിരിക്കുന്ന വിരുന്ന് ആ അതിമനോഹരമായതിനെ കാംക്ഷിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കുകയാണ്. എന്നാൽ സ്വർഗം പറയുന്നു, എൻ്റെ ഇളയ സന്തതിയായ എൻ്റെ പ്രിയപുത്രൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച പുതിയ നിയമസഭയായിരിക്കുന്ന ദൈവമക്കളും കൂടെ വന്ന ശേഷമേ ഈ പന്തി നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ വിലക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. നാമും കൂടെ ചെന്നിട്ട് വേണം ആ അനുഗ്രഹിക്കപ്പെട്ട പന്തി ഭോജനം നടക്കുവാൻ. ഇളയവനായ ദാവീദും കൂടെ വന്ന ശേഷമേ ആ പന്തി ഭോജനം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവനെ വരുത്തുക. ഇപ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ, പ്രിയപുത്രൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഇളയ സന്തതിയായ പുതിയ നിയമസഭയെ വരുത്തുക, വന്ന ശേഷമേ സ്വർഗീയ പന്തി ഭോജനം നടക്കുകയുള്ളൂ. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമം ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ടോ നാമം ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുൽചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റം പുൽചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. അപ്പോൾ നാമും കൂടെ ചെല്ലാൻ അവർ കാത്തു പാർത്ത് നിൽക്കുകയാ. നമ്മെ വിളിച്ച് ഉയർത്താൽ മതി, അതേത് സമയത്താണ് നല്ലതാളെ ഇവിടെ ആ പൊൻപുലരിയെ ഓർത്ത് ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ ഇവിടെ നോക്കി പാർക്കുകയാണ്. ദാവീദിനെ വരുത്തി, ദാവീദിനെ വരുത്തി, ദാവീദിനെ വിളിക്കാൻ ചെന്നവർ ആരായാലും ചെന്ന് ആ എന്താ ചേട്ടാ വന്ന കാര്യം, പറഞ്ഞു നീ വിഷമിക്കാനൊന്നുമില്ല, നിൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് എന്നെ കടത്തി വിടുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്തുവാ ഇടാ, നിൻ്റെ ജ്യേഷ്ഠന്മാരെ ഏഴുപേരെയും ഇസ്രായേലിലെ രാജാക്കന്മാരായി ഒന്നു മാറി അഭിഷേകം ചെയ്യാൻ നോക്കി, പക്ഷേ ദൈവം സമ്മതിച്ചില്ല. അവസാനം പ്രവാചകൻ പറഞ്ഞു, ഇനി ആരുണ്ട് മക്കളിൽ, ഒരുവനുണ്ടെന്ന് പറഞ്ഞു. ആ അയാളിനെ വരുത്താൻ പറഞ്ഞു. അയാൾ വന്നിട്ടില്ല, അവരുടെ പന്തി നടക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ വേഗം ഒരുക്കുക, നമുക്ക് പോകാം. ദാവീദിനെ വീട്ടിൽ കൊണ്ടുവന്നു. അവൻ അല്പം ദൂരെ വന്നപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് ശമുവേലിനെ ശക്തീകരിക്കാൻ തുടങ്ങി. ഈ ട്രെയിൻ പാളത്തിലെ ട്രെയിൻ അല്പം ദൂരെ വരുമ്പോഴേ കുറച്ച് അകലം ഇരിക്കുന്നവർ അവർ ചവിട്ടി നിന്നാലും അവർ അതിലിരുന്നാലും അവർക്ക് ട്രെയിൻ കണ്ടില്ലെങ്കിലും അതിൻ്റെ ഊത്ത് കേട്ടില്ലെങ്കിലും മനസ്സിലാകും ട്രെയിൻ വരുന്നുണ്ടെന്ന്. ആ പാളത്തിൻ്റെ ചലനം അവർക്ക് അത് അറിവ് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ദാവീദ് അല്പം ദൂരെ വന്നപ്പോഴേ ശമുവേലിൽ ആത്മാവിൻ്റെ ചലനം വരാൻ തുടങ്ങി. അവൻ വന്നു കഴിഞ്ഞപ്പോൾ യഹോവയുടെ അഭിഷക്തനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ആരുടെയും വേണ്ടപ്പെട്ടവരുടെ ആരുടെയും ശ്രദ്ധ ദാവീദിൻ്റെ മേൽ പതിഞ്ഞിരുന്നില്ല, പക്ഷേ സ്വർഗം ദാവീദിനെ ശ്രദ്ധിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവം പറയാനുണ്ട്. 1969 മെയ് മാസം വരെയും ആരുടെയും ശ്രദ്ധ എൻ്റെ മേൽ പതിഞ്ഞിരുന്നില്ല.
എന്നാൽ സ്വർഗം എൻ്റെ മേൽ ശ്രദ്ധിച്ചു, എന്നെ ഈ അനുഭവത്തിലേക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചു. എൻ്റെ ഭവനത്തിൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, ദൈവമക്കളാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ എന്നെ ഒരു നല്ല നിലയിലാക്കി തീർക്കുമെന്ന് ആരുടെ ശ്രദ്ധയിൽ പോകാതിരുന്ന സ്ഥാനത്ത് കുറ്റമല്ല, കാരണം എന്നിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ല. ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ ആയിരിക്കുന്ന എന്നെ എന്തെന്തിന് പ്രതീക്ഷിക്കാനാ, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും സുവിശേഷ ടീം ഞങ്ങളുടെ നാട്ടിലൂടെ വന്ന് അവരുടെ ടീമിൽ ഞാൻ പാട്ടുപാടാൻ പോയതാണ് പിന്നത്തേൽ എൻ്റെ വീട്ടിലേക്ക് തന്നെ ദൈവം മടക്കി അയക്കുന്നത്. അരമുക്കാൽ മണിക്കൂറോളം ദൈവവചനം ഘോഷിക്കുന്ന ഘോഷകനാക്കിയാണ് അയക്കുന്നത്. അതിൽ നിന്ന് വളർന്ന് വളർന്ന് ഇത്തറ്റം 10-51 വർഷം കഴിഞ്ഞു. ഈ മഹത്വമുള്ള ശുശ്രൂഷയുമായി ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ത്യ വിട്ട് മറ്റ് ചില രാജ്യങ്ങളിലും ഒക്കെ പോകുവാൻ ദൈവം സഹായിച്ചു. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാതെ കിടന്ന സ്ഥാനത്ത്, സഭാ നേതാക്കന്മാർ ശ്രദ്ധിക്കാതെ കിടന്ന സ്ഥാനത്ത് സ്വർഗത്തിൻ്റെ ശ്രദ്ധ എൻ്റെ മേൽ എത്തിപ്പറ്റി. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ അതിനുള്ളതായിരിക്കുന്ന അവസരം ലഭിച്ചു. പ്രിയമുള്ളവരെ, ഗൾഫ് രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ വൻപന്മാരുടെ കൂടെ ഇരുത്തി എനിക്ക് വേണ്ട സൽക്കാരങ്ങൾ ചെയ്യുവാൻ ദൈവം അനേക ഉന്നതന്മാരെ എഴുന്നേൽപ്പിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ നീതിയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി ജനത്തിലെ ശ്രേഷ്ഠരോടിരുത്തി, ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി ജനത്തിലെ ശ്രേഷ്ഠരോടിരുത്തി, ഷ്ടാന ഭോജനം തന്നു പോഷിപ്പിച്ച അവൻ ദയത്രയോ ശ്രേഷ്ഠം. ഷ്ടാന ഭോജനം തന്നു പോഷിപ്പിച്ച അവൻ ദയത്രയോ ശ്രേഷ്ഠം. അനുജാനീ മറക്കരുതേ മന്നവൽ തൽപകാരങ്ങൾ, മന്നവൽ തൽപകാരങ്ങൾ മനുജാതി മറക്കരുതേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും കുപ്പയിൽ കിടന്നുവെന്ന് തോന്നുന്ന എത്രയോ ജീവിതങ്ങളെ ദൈവം രക്ഷിച്ചു, ഈ കൃപയിലാക്കി. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് എൻ്റെ സ്വദേശത്ത് ഒരു ചായക്കടയിൽ ചെന്നൊരു ചായ ചോദിച്ചു. ആ ബെഞ്ചിൽ ഒരാളെ ഇരുത്താനുള്ള ഇടമുണ്ട്, പക്ഷേ ബെഞ്ചിൽ ഇരിക്കാൻ അവർ പറഞ്ഞില്ല. വെളിയിലേക്ക് നിർത്തി ചായ തന്നെ അവിടെ നിന്ന് വിട്ടു. കാലങ്ങൾ പലത് കഴിഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങി, ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ നാട്ടിൽ തന്നെ കൺവെൻഷൻ നടത്തി ഞാൻ നാട്ടിൽ പ്രസംഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ മൈക്സെറ്റും താളമേളാദികളുടെ ക്രമീകരണങ്ങളെല്ലാമായിട്ട് ഈ പറയപ്പെട്ട ചായക്കടയുടെ മുൻപിൽ ചെന്നു. എന്താ ഉപദേശി വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരസ്യയോഗം നടത്തണം, അതിലിവിടെയും കൊണ്ട് പ്രസംഗിക്കാനാണ്. അതെന്താ നടത്താമല്ലോ എന്ന് പറഞ്ഞു. ഒരു മേശ വേണ്ടായോ, ഞാൻ പറഞ്ഞ് പരസ്യമോ ഇല്ല, ഇപ്പോൾ മേശയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും അതല്ല, ഒരു മേശ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചെന്ന് ഒരു മേശ പിടിച്ച് അതിന് വിരിപ്പൊക്കെ ഇട്ട് യോഗസ്ഥലത്ത് കൊണ്ടിട്ട് ആ ബെഞ്ച് കൊണ്ടിട്ടു. എന്നോട് കൂടെ ഉള്ളവർ ഇരുന്ന് താളമേളം ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് പ്രത്യേകാനൊരു കസേര ഇട്ട് തന്നു. സമയത്ത് ഞാൻ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ ഈ കടകളുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു കപ്പ് ചായ ഒഴിച്ച് എനിക്ക് ബെഞ്ചിലെടുത്ത് തരാതെ എന്നെ വിട്ട കാലം ഞാൻ ഓർക്കുന്നു. ആ
കടയുടെ മുമ്പിൽ ഇപ്പോൾ വന്നപ്പോൾ ഒരു മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് സ്നേഹ ബഹുമാന ആദരവുകൾ എനിക്കിവിടെ കിട്ടി. അതെങ്ങനെയാണ്? യേശുക്രിസ്തു എന്നിൽ ശ്രദ്ധയിലെത്തിയത് കൊണ്ടാണ്. തീർന്നില്ല യോഗം കഴിഞ്ഞപ്പോൾ. ആ കടയിൽ അവിടെ സ്ഥലസൗകര്യം ഉണ്ടായിട്ട് പോലും അവിടെ വച്ച് ഞങ്ങൾക്ക് ചായ തരാതെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിശിഷ്ട അതിഥികൾക്ക് ചെയ്യുന്ന സൽക്കാരം പോലെ മേശമേൽ എനിക്കും എൻ്റെ ടീമിനും അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ ചേർത്ത് സൽക്കാരം ചെയ്യുകയുണ്ടായി. എവിടുന്ന് ഈ മാന്യത കിട്ടി? എൻ്റെ പഠിപ്പ് കൊണ്ടാണോ? എൻ്റെ പിതാവ് കല്ലുവെട്ടുകാരനായിരുന്നു, കല്ലുവെട്ടി കൊടുത്തു, വീടിൻ്റെ ഗൃഹപ്രവേശനവും കഴിഞ്ഞു. ആ അതോടെ അവിടുത്തെ ആ ബന്ധങ്ങൾ എൻ്റെ പിതാവിൻ്റേതുള്ളത് അങ്ങ് വിട്ടു. കാരണം അവർ കണക്ക് തീർത്തു, പൈസ കൊടുത്തു. ഇവർ വേണ്ടി വന്നാൽ ചിലർ അല്പം സ്നേഹമോർത്ത് ഒരു ജോഡി വസ്ത്രം എടുത്ത് കൊടുത്ത് കാണും. അങ്ങനെ കഴിഞ്ഞു. ആ വീടിനകത്ത് കയറാൻ എൻ്റെ പിതാവിന് അവസരമൊത്തില്ല. അങ്ങനെയുള്ള വീടുകളിൽ ധാരാളം എനിക്ക് കയറി ഇഷ്ടാനുസരണം അവിടെ പ്രസംഗിക്കാനും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാൻ കാരണം എൻ്റെ പഠിപ്പല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ശാരീരികമായ എന്തെങ്കിലും മേന്മയോ കോമളത്വമോ അല്ല. പിന്നെയോ, ആര് ശ്രദ്ധിക്കാതെ കിടന്നിടത്ത് സർവവല്ലവനായ ദൈവം എൻ്റെ മേൽ ശ്രദ്ധിച്ചു. ആരുടെ കണ്ണ് എത്തിപ്പറ്റാത്ത കിടത്ത് കർത്താവിൻ്റെ ശ്രദ്ധ എത്തിപ്പറ്റി. അതുകൊണ്ട് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആരും കാണുന്നില്ലയോ, എൻ്റെ ജീവിതത്തിൻ്റെ ശോചനീയത അറിയുന്നവരാരും ഇല്ലയോ എന്നോർത്ത് ഹൃദയം വിങ്ങിപ്പൊട്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കൂ, ഏൽപ്പിച്ചു കൊടുക്കൂ. നിൻ്റെ ജീവിതത്തിൽ വാസ്തവമായിട്ടും ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് പണച്ചെലവ് വേണ്ട, അതിന് ഉള്ളതായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട. അതിനെന്തോ നമ്മൾ ചെലവിടിച്ചാലൊക്കും എന്ന് ചോദിക്കേണ്ട കാര്യങ്ങൾ ഒന്നും വേണ്ട. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിന് പോകാനായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിപ്പിക്കാൻ വന്നു. വന്ന ശേഷം ഏതാണ്ടൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കാൻ ആദ്യം പറഞ്ഞു, കസേരയിട്ട് ഉപദേശി ഉയർന്നിരിക്കണം, കാരണം എൻ്റെ കാൽക്കൽ ഇതൊക്കെ വയ്ക്കാനാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞങ്ങളും നിങ്ങളും നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യനെ പൂജിക്കേണ്ട കാര്യമില്ല, ദൈവത്തിനാണ് മാനവും മഹത്വവും കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതിൽ ഇങ്ങനെയുള്ള ആദരവ് പരിപാടികൾ ഇതൊന്നും വേണ്ട. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നിൻ്റെ ഹൃദയം തകർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്വർഗം ജീവിതത്തിൻ്റെ മേൽ അവിടുന്ന് കരുണ കാണിക്കും. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ശോചനീയത മാറ്റി നാലുപേരുടെ നടുവിൽ ജീവിതത്തിൻ്റെ അഡ്രസ്സിനെ തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ കിഡ്നിയുടെ തകരാറിനാൽ ഞാനിവിടെ രോഗിയായി ഇവിടെ എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. എന്നാൽ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എല്ലാവരോടും ചേർന്ന് പാട്ടുപാടുമ്പോൾ എനിക്ക് പാടുവാൻ കഴിയാതെ, ഒച്ചയെടുക്കാൻ കഴിയാതെ ഞാനിവിടെ ആയിരുന്ന ആ സമയത്ത്, ഇന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ടെന്നും ഇതിൽ പാട്ടുപാടണമെന്നും ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ നിരുത്സാഹമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ മനസ്സിൽ കണ്ടു, ദൈവമേ, നീയാണ് ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ, പാട്ടിൻ്റെ ഒരു ഭാഗം എനിക്ക് ദൈവം തന്നിട്ടുള്ളൊരു വരദാനമാണെങ്കിൽ അത് പാടുവാനും കൂടെ കർത്താവ് സഹായിക്കണമേ എന്ന് മനസ്സിൽ, ആരും കേട്ടില്ല, ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ദൈവം ഇത്രത്തോളം സഹായിച്ചു പാട്ട് പാടുവാനും ഈ ദൈവവചനം പറയുവാനും ഉള്ള അവസരം ദൈവം ഒരുക്കി തരിക ഉണ്ടായി. അതുകൊണ്ട് സ്നേഹിതരെ, ഇത് ആർക്കൊക്കെയോ ഫലവ്യാപ്തിയിൽ എത്തേണ്ടതിനാണെന്നുള്ളത് എനിക്കിതിനാൽ മനസ്സിലായി. എൻ്റെ അടഞ്ഞ തൊണ്ടയെ തെളിച്ചു കൊണ്ട് തന്ന്
ഇത്രത്തോളം ദൈവവചനം പറയുവാൻ ഗാനങ്ങൾ പാടുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന സ്ഥാനത്ത് നമ്മൾ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിബര്യാസ് കടൽ കരയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നവർ അവരെ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ശിമോനുള്ളതായ പടകിൽ നമ്മുടെ കർത്താവ് കയറിയിരുന്നത് കരയിൽ നിൽക്കുന്നവരോട് തിരുവചനം പ്രസംഗിച്ചു. തിരുവചനം പ്രസംഗിച്ച് തീർന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, മീൻപിടുത്തത്തിനായി ആഴത്തിലേക്ക് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരുടെ പുഷ്ടോ പിടുകയല്ല. അവർ പറഞ്ഞു, എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. അവർക്കൊന്നും അറിയാൻ വയ്യ ഈ വല ഇറക്കിയാലുള്ള പ്രയോജനം എന്താകും എന്നുള്ളത്. പക്ഷെ അവർക്കൊന്നറിയാം പറഞ്ഞവൻ ആരാണെന്ന്. അത് വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്, എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എല്ലില്ലതാ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എല്ലില്ലതാ. നിർദ്ദേശമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു, നിർദ്ദേശമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിൻ്റെ ഗീതം പോലെയല്ലേ നിത്യം നടത്തിടണമേ, നിൻ്റെ ഗീതം പോലെയല്ലേ നിത്യം നടത്തിടണമേ. ഏത് ഗുണമെന്നറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്കില്ല, എങ്കിലും ഒരു കാര്യം, നിൻ്റെ വാക്ക് നിമിത്തം നിൻ്റെ നാമനിമിത്തം ഞങ്ങൾ ഈ നീതിമാർഗത്തിൽ തിരിച്ചതുകൊണ്ട് നിൻ്റെ ഗീതം പോലെ നടത്തണമേ എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കും ആ പാട്ടെടുത്തത് തോന്നിപ്പോവുക. വാക്കുകളുടെ അർത്ഥമൊക്കെ ചിന്തിച്ച് നോക്കിയിട്ട് അന്നൊന്നും ഈ പാട്ടില്ലായിരുന്നു, അത് വേറെ വിഷയം. എങ്കിലും ഞാനൊരു തത്വത്തിലൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇന്ന് ഈ രാത്രിയിൽ ഈ കേൾക്കപ്പെട്ടതായ വ്യക്തികൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞു. അവർ വലയിറക്കി, പെരുത്ത മീൻകൂട്ടം വലയിൽ കയറി. അവിടെ എഴുതിയിരിക്കുന്നത് വല കീറുമാറായെന്ന, വല കീറിയില്ല, ഒരു നൂല് പോലും പൊട്ടിയില്ല, കീറുമാറായി. അത്രമാത്രം അവരുടെ മുക്കുവ പാരമ്പര്യത്തിൽ പിതാക്കന്മാരുടെ കാലത്തോ എവരുടെ ചെറുപ്രായത്തിലോ ഒന്നും ബിസി കിട്ടിയിട്ടില്ലാത്ത നിലയിൽ ഒരു പെരുത്ത മീൻകൂട്ടം അവർക്ക് കിട്ടുക ഉണ്ടായി. അവരെ അയൽ പടകുകളെ കൂടെ സഹായത്തിന് വിളിക്കേണ്ടി വന്നു. ആ തരണത്തിൽ അവർക്ക് മീൻ കിട്ടി. അപ്പോൾ എവർക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഭാഗത്തെല്ലാം ഞങ്ങൾ വീശിയതാണല്ലോ, ഞങ്ങൾ വേറെ എങ്ങും മാറിപ്പോയി, ഞങ്ങൾ വല വീശിയതല്ല, ഇവിടെ തന്നെ വീശിയതാണ്. ഈ മീൻ എവിടെ കിടന്നു? നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി സമുദ്രത്തിൻ്റെ ആഴകളിലേക്ക് ചുഴിഞ്ഞിറങ്ങി. പ്രിയമുള്ളവരെ, മറഞ്ഞു കിടക്കുന്ന പലതിനെയും നമുക്ക് ഉപയുക്തമായി രംഗത്ത് കൊണ്ടുവരുവാൻ ആഴങ്ങളിലേക്ക് അവൻ്റെ ദൃഷ്ടി പാഞ്ഞിറങ്ങുന്നതാണ്. ആ കർത്താവിൻ്റെ ദൃഷ്ടി ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം ആരെല്ലാം ശ്രദ്ധിക്കുന്നുവോ അവർ ചിലരുടെ ജീവിതത്തിലെങ്കിലും ഒന്ന് ചുഴിഞ്ഞിറങ്ങിയാൽ കൊള്ളാമായിരുന്നു. പലതിനെയും പൊക്കിയെടുത്ത് രംഗത്ത് കൊണ്ടുവരുവാൻ, കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി തീരുവാൻ അനേക ജീവിതങ്ങളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ
നാം എത്രമാത്രം കൃതാർത്ഥരായിത്തീരുമായിരുന്നു. ആകയാൽ ഈ ദൈവവചനങ്ങളെ കേട്ടതായ വ്യക്തി ജീവിതങ്ങൾ ഇതുപോലെ കർത്താവ് ശ്രദ്ധിച്ച എത്രയെത്ര വ്യക്തികൾ ഇനിയും വചനത്തിലൂടെ തെളിയിക്കുവാനുണ്ട്. ഞാൻ അങ്ങോട്ടധികം കടക്കുന്നില്ല. കർത്താവേ, ഇന്ന് രാത്രി എന്നെ നിൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിക്കണമേ, നിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആത്മാർത്ഥതയിൽ നിന്ന് പൊഴിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? ഇപ്പോൾ ഈ പ്രസംഗിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ ശബ്ദഗാംഭീര്യത്തിലല്ല, പിന്നെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ശക്തിയുക്തമായി ആകർഷിക്കുന്നെങ്കിൽ, വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല വേല ചെയ്യുന്നുവെങ്കിൽ, ഈ വചനത്തെ നിങ്ങൾ തള്ളിക്കളയാതെ, ഇതിനെ നിങ്ങൾ പുച്ഛസ്വരത്തോടെ എഴുതിത്തള്ളാതെ, ഇതെൻ്റെ ജീവിതത്തിൻ്റെ പ്രയോജനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ കാൽവർ ക്രൂശിലെ ആ സ്നേഹത്തിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ച ദൈവരായത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമയത്തെ എൻ്റെ പ്രിയ മകൻ സീലാസ് മാനുവേലിൻ്റെ പക്കലേക്ക് സമയം കൈമാറുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സീലാസിൻ്റെ അനുവാദത്തോടുകൂടെ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ ദൈവം യേശുക്രിസ്തു പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഇങ്ങനെ ഒരു മഹത്വകരമായ ഒരു സന്ദർഭം നീ ഞങ്ങൾക്കൊരുക്കിത്തന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, എത്ര പേര് ഈ വചനം ഇന്ന് രാത്രിയിൽ ഹൃദയത്തിലിത് ആകർഷിക്കപ്പെട്ടുവെന്നും എത്ര പേര് തള്ളിക്കളഞ്ഞുവെന്നും അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അത് അങ്ങേക്കും അവരവർക്കേ അറിയാവൂ. അത് നഷ്ടമായി പോകാതിരിപ്പാൻ കർത്താവ് സഹായിക്കണം. ഇങ്ങനെ പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത പ്രിയ എൻ ഡി തോമസ് കുട്ടി പാസ്റ്ററേയും തൻ്റെ കുടുംബത്തെയും തൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി അവസരങ്ങളെ ദൈവം ഒരുക്കുമ്പോൾ എൻ്റെ വചനം പങ്കിടുവാൻ നിങ്ങളെ അതിന് പ്രാപ്തരാക്കി തീർക്കണം. ഈ ശിരക്ഷിതാവിൻ്റെ നാമത്തിൽ തന്നെ ആ